തിരുവനന്തപുരം അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ നിന്ന് ചാടിയ തടവുകാരെ കണ്ടെത്താനായില്ല. ജയിൽ ചാട്ടത്തിന് പുറത്തുനിന്ന് സഹായം ലഭിച്ചതായി സംശയമുണ്ട്. വനിതാ തടവുകാർ രക്ഷപ്പെടാനിടയായത് ഉദ്യോഗസ്ഥ വീഴ്ചയാണോ എന്ന് പരിശോധിക്കാൻ വകുപ്പുതല അന്വേഷണവും തുടങ്ങി. ഇന്നലെ വൈകിട്ട് 5 മണിയോടെ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട വിചാരണ തടവുകാരായ സന്ധിയും ശില്പയും എവിടെയെന്ന് പോലീസിന് കൃത്യമായ വിവരം ഇനിയും ലഭിച്ചില്ല. ജയിൽ വളപ്പിന് പിൻവശത്തെ മതിൽ ചാടിയാണ് ഇവർ രക്ഷപ്പെട്ടതെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. രാത്രി 7:30 ഓട്ടോയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഭാഗത്തെത്തിയതായും വിവരം ലഭിച്ചു. അതിനുശേഷം എവിടേക്ക് പോയി എന്നതിലാണ് വ്യക്തതയില്ലാത്തത്. ഇവരുടെ നാട്ടിലും വിവിധ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും തിരഞ്ഞെങ്കിലും പ്രത്യേക തെളിവൊന്നും ലഭിച്ചില്ല. അതേസമയം 4 മീറ്ററോളം ഉയരമുള്ള ജയിലിന്റെ മതിൽ ചാടാൻ 2 വനിതകൾക്ക് പുറമേ നിന്ന് സഹായം ലഭിച്ചിരിക്കാമെന്നാണ് പോലീസിന്റെയും ജയിൽ ഉദ്യോഗസ്ഥരുടെയും നിഗമനം. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ജയിലിലെ ഫോണിൽ നിന്ന് സന്ധ്യ പുറത്തേക്ക് വിളിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട്. ഇത് സഹായം തേടിയുള്ള വിളിയാകാമെന്ന നിഗമനത്തിൽ ആ നമ്പർ കേന്ദ്രീകരിച്ചും അന്വേഷണമുണ്ട്. അതേസമയം പട്ടാപ്പകൽ നഗരമധ്യതല ജയിലിൽ നിന്ന് ചരിത്രത്തിലാദ്യമായി 2 വനിതകൾ രക്ഷപ്പെട്ടത് സുരക്ഷാ വീഴ്ചയാണെന്ന് ആക്ഷേപമുയർന്നു. ഇത് അന്വേഷിക്കാൻ ജയിൽ DIG സന്തോഷിനെ ജയിൽ മേധാവി ഋഷിയാ സിംഗ് ചുമതലപ്പെടുത്തി. മോഷണക്കേസിലും വഞ്ചനാക്കേസിലും അറസ്റ്റിലായി 2 ആഴ്ച മുമ്പ് ജയിലിലെത്തിയവരാണ് രക്ഷപ്പെട്ട സന്ധിയും ശില്പയും. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.